Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah alhamdulillah. As-salatu wa salamu ala asrafi rasulillah. Wa ala alihi wa ashabihi al-faizina bidillallah amma ba'd. Fath-Hul Mueen Class 8. Wallo in the ഒന്നാമത്തെ ഷർത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വുളൂവിന് അഞ്ചോളം ഷർത്തുകളുണ്ട്. ഒന്നാമതായിട്ട് മാഉൻ മുത്തലക്ക് ആയിരിക്കുക. വുളൂ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം മുത്തലക്കായ നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റുന്ന വെള്ളമായിരിക്കണം. അതിനെ സംബന്ധിച്ചാണ് തഹൂറായ വെള്ളം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ ഗൈറു മുസ്തഅമലിൻ ഫീ ഫർളി തഹാറത്തിൻ, തഹാറത്തിൻ്റെ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളവും ആയിരിക്കണം. നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെടാത്ത മാഉൻ മുത്തലക്ക് ആയിരിക്കണം. നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെടാത്തതാകണം. അപ്പോൾ സുന്നത്തായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ കുഴപ്പമില്ല. ഉദാഹരണം, മുൻകൈ കഴുകാൻ വേണ്ടി അല്ലെങ്കിൽ വായിൽ വെള്ളം കുപ്പിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഖം ഒരു പ്രാവശ്യം കഴുകലാണല്ലോ നിർബന്ധം. അപ്പോൾ രണ്ടാമത്തെ കഴുകൽ, മൂന്നാമത്തെ കഴുകൽ, ഇതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ട വെള്ളം മുസ്തഅമലായ വെള്ളം ആവുകയില്ല. മുസ്തഅമലായ വെള്ളമാണ് വുളൂ ചെയ്യാനും കുളിക്കാനും പറ്റാത്ത വെള്ളം. അപ്പോൾ വെള്ളം മുസ്തഅമലാകണമെങ്കിൽ അത് നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ടത് ആകാൻ പാടില്ല. ഏതൊക്കെയാണ് നിർബന്ധമായ ശുദ്ധീകരണം? മിൻ റഫ് ഇ ഹദസിൻ അസ്ഗറ ഔ അക്ബറ, ചെറിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളം. അതുപോലെ വലിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളം, വുളൂ ചെയ്യാൻ വേണ്ടിയോ ഹൈലോ നിഫാസോ അല്ലെങ്കിൽ ജനാബത്തോ ഉള്ള ആൾ കുളിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കപ്പെട്ട വെള്ളം, അത് നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. ആ വെള്ളം കൊണ്ട് രണ്ടാമതും ശുദ്ധീകരണം ചെയ്യാൻ പറ്റുകയില്ല. വലവുമിൻ തുഹുരിൻ ഹനഫിയിൻ, നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനിവാര്യമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നാണ്. അതുകൊണ്ട് തന്നെ വലവു മിൻ തുഹുരിൻ ഹനഫിയിൻ ലം എൻവി, വുളൂ ചെയ്യുന്ന സമയത്ത് നിയ്യത്ത് വെക്കാത്ത ഹനഫിക്കാരൻ്റെ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണെങ്കിലും ശരി, ഹനഫി മദ്ഹബ് പ്രകാരം എല്ലാ കാര്യങ്ങൾക്കും നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ല. അസാലത്ത് നിലക്കുള്ള അസുലിയായ ഇബാദത്തുകൾക്ക് മാത്രമേ നിയ്യത്ത് വെക്കേണ്ടതുള്ളൂ. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇങ്ങനെയുള്ള അടിസ്ഥാന ഇബാദത്തുകൾക്ക് വേണ്ടി മാത്രമാണ് നിയ്യത്ത് വെക്കൽ നിർബന്ധമുള്ളത്. എന്നാൽ വുളൂ ചെയ്യുക, കുളിക്കുക എന്നതൊക്കെ നിസ്കരിക്കാൻ ആവശ്യമുള്ള നിസ്കാരത്തിന് മാധ്യമമായിട്ടുള്ള വസീലയായ ഇബാദത്തുകളാണ്. അത്തരം വസീലയായ ഇബാദത്തുകൾക്ക് ഹനഫി മദ്ഹബ് പ്രകാരം നിയ്യത്ത് വെക്കൽ നിർബന്ധമല്ല. അപ്പോൾ ഹനഫിക്കാരൻ അവൻ്റെ വുളൂവിന് വേണ്ടിയോ നിർബന്ധമായ കുളിക്ക് വേണ്ടിയോ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണെങ്കിലും ശരി, അതിനെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ
ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ആ വെള്ളവും രണ്ടാമതൊരു ശുദ്ധീകരണത്തിന് പര്യാപ്തമല്ല. അതുപോലെ ഔ സബീൻ ലം യുമയ്യിസ്, വകതിരിവെത്താത്ത കുട്ടിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, കുട്ടിക്ക് വുളു ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളം. എങ്ങനെയുള്ള കുട്ടി? ലം യുമയ്യിസ്, ആ കുട്ടിക്ക് വകതിരിവെത്തിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പകുതി എത്താത്ത കുട്ടികൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഉളവ് ചെയ്തു കൊടുക്കാൻ തന്നെ പാടില്ല, അവരെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ പാടില്ല. എന്നാൽ പരിശുദ്ധമായ ഹറമിലെത്തിപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിയെക്കൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കാറുണ്ട്. അതിന് കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. എന്നാൽ ആ തവാഫ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ കുട്ടിക്ക് ഉളവ് ചെയ്തു കൊടുക്കൽ ആരാണോ തവാഫ് ചെയ്യിപ്പിക്കുന്നത് അവൻ്റെ വലിയിന് നിർബന്ധമാണ്. അപ്പോൾ ആ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണെങ്കിലും പ്രത്യക്ഷത്തിൽ അത് നിർബന്ധമായ, അത് ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. രക്ഷിതാവിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് വുളു ചെയ്ത് കൊടുക്കുക എന്നത് നിർബന്ധമാണ്. അപ്പോൾ ആ വെള്ളവും രണ്ടാമതൊരു ശുദ്ധീകരണത്തിന് പറ്റുകയില്ല, അത് മുസ്താമലായ വെള്ളമായി കണക്കാക്കപ്പെടും. അപ്രകാരം തന്നെ വൈസാലത്തി നജസിൻ, നജസിനെ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളവും ആകാൻ പാടില്ല. നജസ് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് ആ വെള്ളം, ഇനി മറ്റൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് മുസ്താമലായ വെള്ളമാണ്, നിർബന്ധമായ തൊഹാറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. വലവ് മഴഫുവൻ അൻഹു, ആ നജസ് മാപ്പ് ചെയ്യപ്പെടുന്ന നജസിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിലും ശരി. ഉദാഹരണത്തിന് കൊതുകിൻ്റെ രക്തം, അങ്ങനെയുള്ള രക്തങ്ങളൊക്കെ മാത്രവുമല്ല സ്വന്തം ശരീരത്തിൻ്റെ രക്തം, ഇതൊക്കെ നിസ്കാരത്തിൽ അഫുവ് ചെയ്യപ്പെടുന്ന നജസാണ്. നജസാണെങ്കിലും അതിന് അഫുവുണ്ട്. അത്തരം നജസ് കഴുകി വൃത്തിയാക്കാതെ നിസ്കരിച്ചാലും അവൻ്റെ നിസ്കാരം സഹിയാകും. അത്തരം നജസ് കഴുകാൻ വേണ്ടി ഒരാൾ കഴുകിക്കളഞ്ഞു, കഴുകിക്കളയിൽ നിർബന്ധമല്ല, കഴുകിക്കളഞ്ഞു, ആ വെള്ളം അങ്ങനെ മഴഫൂവ് അൻഹു ആയ നജസ് കഴുകിക്കളയാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളമാണെങ്കിലും ശരി, ആ വെള്ളം മുസ്താമലായ നിർബന്ധമായ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. ഖലീലൻ, ഇങ്ങനെ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളവും നജസിനെ ഉയർത്താൻ വേണ്ടി, നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളവും മുസ്താമലായിത്തീരുന്നത് ഖലീലൻ, ആ വെള്ളം ഖലീലായ അവസ്ഥയിൽ മാത്രമാണ്. ഐ ഹാല കൗനിൽ മുസ്താമലി ഖലീലൻ, ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഈ രണ്ട് വെള്ളവും ഖലീലായ അവസ്ഥയിലാണ് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഖലീലാവുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുറഞ്ഞതാവുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഐ ദൂനൽ കുല്ലത്തേനി, രണ്ട് കുല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളമാവുക. അതാണ് ഷറഇൻ്റെ ഭാഷയിൽ കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് കുല്ലത്ത് വെള്ളമോ രണ്ട് കുല്ലത്തിൽ കൂടുതൽ വെള്ളമോ ഉണ്ടെങ്കിൽ അത് കസീറായ വെള്ളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഫൈൻ ജുബിയൽ മുസ്താമലു, മുസ്താമലായ വെള്ളത്തെ ശേഖരിക്കപ്പെട്ടു, ഒരുമിച്ച് കൂട്ടപ്പെട്ടു, അങ്ങനെ ഫബലഗ കുല്ലത്തേനി, ആ മുസ്താമലായ വെള്ളം രണ്ട് കുല്ലത്തിനെത്തിച്ചു. കുറേ ആളുകൾ ഉളു ചെയ്യുന്ന വെള്ളം എല്ലാം കൂടെ ഒരു ടാങ്കിയിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. അങ്ങനെ ആ ടാങ്കിയിൽ രണ്ട് കുല്ലത്ത് വെള്ളം ഉണ്ടായി, മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂടി രണ്ട് കുല്ലത്തുണ്ടായി. അങ്ങനെ രണ്ട് കുല്ലത്തുണ്ടായാൽ ഫമുതഹിറുൻ, ആ വെള്ളം മുതഹിറാണ്, തഹൂറായ വെള്ളമാണ്, മാഉൻ മുത്തലക്കായ വെള്ളമാണ്, അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ അവസ്ഥയിൽ, രണ്ട് കുല്ലത്തിൽ താഴെയുള്ള അവസ്ഥയിലാണ് മുസ്താമലായ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരിക. ഏതുപോലെ കമാലൗ ജുമിയൽ മുത്തനജ്ജിസു, മുത്തനജ്ജിസായ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു,
നെദസ്സ് കഴുകിയ വെള്ളത്തെ ശേഖരിക്കപ്പെട്ടു. അങ്ങനെ ഫബലഹ കുല്ലത്തേനി, ആ വെള്ളം രണ്ട് കുല്ലത്തിനെത്തിച്ചു. വലം യതഗയ്യർ, ആ വെള്ളത്തിന് പകർച്ച ഉണ്ടായതുമില്ല. മുത്തനജസായ വെള്ളമാകുമ്പോൾ പകർച്ചയില്ലാതിരിക്കണമെന്നൊരു നിബന്ധന കൂടുതലുണ്ട്. അത് രണ്ട് കുല്ലത്തുണ്ടാവുകയും അതിനുശേഷം അതിന് പകർച്ചയുണ്ടാവാതിരിക്കുകയും ചെയ്താൽ, വൈൻ കല്ല, ആ പകർച്ച എത്ര കുറവാണെങ്കിലും ശരി, ചെറിയൊരു നിറവ്യത്യാസം, അതല്ലെങ്കിൽ ചെറിയൊരു രുചിവ്യത്യാസം, ചെറിയൊരു മണവ്യത്യാസം, ഇങ്ങനെ പകർച്ച എത്ര കുറവാണെങ്കിലും ശരി, പകർച്ച ഉണ്ടാകാൻ പാടില്ല. പകർച്ചയില്ലാത്ത വിധം മുത്തനജ്ജിസായ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടി രണ്ട് കുല്ലത്തായാൽ ആ വെള്ളവും മുതഹിറായ മാവിൻമുത്തലക്കാണ്, തഹൂറായ വെള്ളമാണ്, ശുദ്ധീകരണത്തിന് പറ്റും. ഇനി വൈൻ കല്ല ബയദു, ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം ആ വെള്ളം കുറഞ്ഞാലും ശരി, അത് ശുദ്ധീകരിക്കാൻ പറ്റും. ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടി മുത്തനജ്ജിസായ വെള്ളം രണ്ട് കുല്ലത്തുണ്ടായി, പകർച്ചയില്ല, എന്നാൽ അത് മുത്തഹിറായ തുഹൂറായ വെള്ളമാണ്. പിന്നീട് നമ്മൾ ബക്കറ്റോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് അല്പം കോരിയെടുത്തു, അപ്പോൾ അത് കുറഞ്ഞ വെള്ളമായി, വീണ്ടും കുറഞ്ഞ വെള്ളമായി, എന്നാലും അത് മുത്തഹിറായ തുഹൂറായ വെള്ളമാണ്. കാരണം ഒരുമിച്ച് കൂട്ടി മുത്തനജ്ജിസായ വെള്ളം ഒരുമിച്ച് കൂട്ടി അതിന് തൊഹൂരിയത്ത് എന്ന ഹുക്കുമ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അല്പം കോരിയെടുത്തത് കൊണ്ട് ആ ഹുക്കുമ് നീങ്ങുകയില്ല, അത് തൊഹൂറായ വെള്ളം തന്നെയാണ്. അതാണ് പറഞ്ഞത് വൈൻ കല്ല, ആ വെള്ളം കുറഞ്ഞാലും ശരി, ബഅദു ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം കുറഞ്ഞാലും ശരി, ബി തഫ്രീഖിഹി, ആ വെള്ളത്തിനെ വേറെയാക്കൽ കൊണ്ട്, അതിൽ നിന്ന് അല്പം എടുക്കൽ കൊണ്ട്. ഫഉലിമ, മേൽപ്പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി എന്ത്? അന്നൽ ഇസ്തിമാല ലാ യസ്ബുത്തു ഇല്ലാ മാ ഖില്ലത്തിൽ മാഇ, വെള്ളം മുസ്തഅമലാകണമെങ്കിൽ നിർബന്ധമായ അശുദ്ധിയുടെ ശുദ്ധീകരണത്തിലോ അതല്ലെങ്കിൽ നജസിൻ്റെ ശുദ്ധീകരണത്തിലോ ഉപയോഗിക്കപ്പെട്ട വെള്ളം നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട മുസ്തഅമലായ വെള്ളമായി തീരണമെങ്കിൽ എന്തുണ്ടാകണം? അന്നൽ ഇസ്തിഹ്മാല, ഇസ്തിഹ്മാല് എന്ന ഹുക്മ് ലാ യസ്ബുത്തു ഇല്ലാ മാ ഖില്ലത്തിൽ മായി, വെള്ളം കുറവാകുന്ന സമയത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. രണ്ട് കുല്ലത്തിൽ താഴെയാകുമ്പോൾ മാത്രമേ ഇസ്തിഹ്മാല് എന്ന് പറയുന്ന നിയമം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഐ വബഅദ ഫസ്ലിഹി അനിൽ മഹല്ലിൽ മുസ്തഅമലി, ഈ വെള്ളത്തെ ഉപയോഗിക്കപ്പെട്ട മഹല്ലിൽ നിന്ന്, ആ അവയവത്തിൽ നിന്ന് ആ വെള്ളം വേർപിരിയുകയും ചെയ്തതിന് ശേഷമാണ് ആ വെള്ളത്തിന് ഇസ്തിഹ്മാല് മുസ്തഅമലാവുക എന്ന ഹുക്കുമ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കൈ കഴുകുകയാണ്, അപ്പോൾ ആദ്യം മുൻകൈയിലാണ് വെള്ളം എടുക്കുക, അപ്പോൾ മുൻകൈയിലെടുത്ത വെള്ളമാണ് പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. മുൻകൈയിലെടുക്കുമ്പോൾ തന്നെ മുൻകൈ ഫർളിൻ്റെ അവയവമാണല്ലോ, അപ്പോൾ അവിടെ ശുദ്ധിയാക്കിയ വെള്ളമാണ് പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷേ അത് മുസ്തഅമലാവുകയില്ല, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാവുകയില്ല. കാരണം അത് ആ അവയവത്തിൽ നിന്ന് നീങ്ങിയിട്ടില്ല. കൈ എന്ന് പറയുന്നത് ഒരു അവയവമാണ്, ആ അവയവത്തിൽ നിന്ന് ആ വെള്ളം വേർപിരിഞ്ഞിട്ടില്ല. അപ്പം വേർപിരിയുകയും ചെയ്താൽ മാത്രമേ വെള്ളത്തിന് മുസ്തഅമലാവുക എന്ന നിയമം ഉണ്ടാവുകയുള്ളൂ എന്ന് മേൽപ്പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഒരു വെള്ളം മുസ്തഅമലാകണമെങ്കിൽ നിർബന്ധമായ തൊഹാറത്തിൽ ഉപയോഗിക്കപ്പെട്ടതാകണം. രണ്ടാമതായിട്ട് ആ വെള്ളം രണ്ട് കുല്ലത്തിൽ താഴെയാകണം. മൂന്നാമതായിട്ട് ആ വെള്ളം ഉപയോഗിക്കപ്പെട്ട അവയവങ്ങളിൽ നിന്ന് വേർപിരിയണം. ഇനി നാലാമത് ഒരു നിബന്ധനയുണ്ട്, ഇൻഷാല്ലാ അത് നമുക്ക് ലാസ്റ്റ് പറയാം. അഥവാ കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത്, ഇഗ്തിറാഫിൻ്റെ നിയ്യത്ത് ചെയ്യാതിരിക്കണം. ഈ നാല് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ വെള്ളത്തിന് മുസ്തഅമലാവുക എന്ന നിയമം ബാധകമാവുകയുള്ളൂ. അപ്പോൾ ഐ വബഅദ ഫസ്ലിഹി അനൽ മഹലിൽ മുസ്തഅമലി, ഉപയോഗിക്കപ്പെട്ട ആ അവയവത്തിൽ നിന്ന് ആ വെള്ളം വേർപിരിയുകയും വേണം. വലൗ ഹുക്മൻ, ഈ വേർപിരിയൽ
ബാഹ്യമായ രൂപത്തിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. വേർപിരിഞ്ഞ നിയമത്തിൽ വന്നാൽ മതി, ഹുക്കുമെന്ന നിലയ്ക്ക് ഹുക്കുമിയായിട്ട് വേർപിരിഞ്ഞാലും മതി. അതെങ്ങനെയാണ് ഹുക്കുമിയായിട്ടുള്ള വേർപിരിയൽ? കാൻ ജാവസ, ഈ വെള്ളം വിട്ടുകിടക്കും പോലെ, മങ്കിവൽ മുത്തവല്ലി, വുളുവെടുക്കുന്ന ആളുടെ ചുമലിലേക്ക് വെള്ളം വിട്ടുകിടന്നു. വുളുവെടുക്കുന്ന ആൾ, കൈ കഴുകുന്ന ആളെ സംബന്ധിച്ച് ഈ വിരൽ തുമ്പ് മുതൽ തോളം കൈയിൻ്റെ അവസാനം വരെ, ഈ ചുമലിൻ്റെ ഈ ഭാഗം വരെ കഴുകൽ വുളുവിൻ്റെ അവയവമാണ്. മുട്ടുവരെ കഴുകൽ നിർബന്ധമുള്ളൂ, എങ്കിലും മേലോട്ട് തോളം കൈയിൻ്റെ അവസാനം വരെ കഴുകൽ സുന്നത്താണ്. അപ്പോൾ മുട്ടിൻ്റെ മേലോട്ട് കടന്നാൽ ആ വെള്ളം വേർപിരിഞ്ഞതിൻ്റെ നിയമത്തിൽ വരികയില്ല. പിന്നീട് തോളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, ആ വെള്ളം വന്ന് വന്ന് തോളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് വേർപിരിഞ്ഞ ഹുക്കും ഉണ്ടായിത്തീരും. ബാഹ്യമായിട്ട് അവിടെ വേർപിരിഞ്ഞിട്ടില്ലെങ്കിലും വേർപിരിഞ്ഞ ഹുക്കുമിലാണ്. അങ്ങനെ വേർപിരിഞ്ഞാലും അത് മുസ്താമലാവുക എന്ന നിയമം ഉണ്ടാവും. അതുപോലെ ആ റുക്കുബത്തഹു, മുട്ടിലേക്ക് അങ്ങ് മുട്ടിനെ വിട്ട് കടന്നു വെള്ളം. കാല് കഴുകുന്ന ആളെ സംബന്ധിച്ച് ഞെരിയാണി വരെ കഴുകലാണ് നിർബന്ധമുള്ളത്, എന്നാൽ മുട്ടുവരെ കഴുകൽ സുന്നത്താണ്. മുട്ടും കഴിഞ്ഞ് തൊടയിലേക്ക് അങ്ങോട്ട് വെള്ളം പ്രവേശിച്ചാൽ അത് വേർപിരിഞ്ഞ ഹുക്കുമിലാണ്. അപ്പം അങ്ങനെ ഹുക്കുമെന്ന നിലക്ക് വേർപിരിഞ്ഞാലും ശരി, വേർപിരിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വെള്ളത്തെക്കുറിച്ച് മുസ്താമലായ വെള്ളം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. വൈൻ ആദ ലി മഹല്ലിഹി, അങ്ങനെ മുട്ടിനെയും തോളിനെയും വിട്ടുകിടന്ന വെള്ളം അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിപ്പോയാലും ശരി, അത് മുസ്താമലായ വെള്ളമാണ്. അതല്ലെങ്കിൽ അവിന്ദക്കലമിൻ യദിൻ ലി ഉഹ്റ, ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് വെള്ളം നീങ്ങി, അതും മുസ്താമ വേർപിരിഞ്ഞ വെള്ളമാണ്. നാം പക്ഷേ ലായലുറു ഫിൽ മുഹ്ദിസി ഇൻഫിസാലുൽ മായിമിനൽ കഫി ഇലസാഇദി, നാം പക്ഷേ ലായലുറു ഫിൽ മുഹ്ദിസി, ചെറിയ അശുദ്ധിയുള്ള ആളെ സംബന്ധിച്ച് പ്രയാസം ചെയ്യുകയില്ല. ഇൻഫിസാലുൽ മായി മിനൽ കഫി ഇലസാഇദി, മുൻകൈയിൽ നിന്ന് കൈ കഴുകുന്ന സമയത്ത് വെള്ളം വേർപിരിഞ്ഞിട്ട് വീഴുക, ഇലസാഇദി, മുഴങ്കൈയിലേക്ക് വേർപിരിഞ്ഞ് വീഴുക. അങ്ങനെ സംഭവിക്കാറുണ്ട്. സാധാരണയിൽ നമ്മൾ കയ്യിൽ വെള്ളം എടുത്താൽ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങലാണ് മുട്ടിലേക്ക്. ചില സമയത്ത് നമ്മളങ്ങോട്ട് വെള്ളം മറിക്കുമ്പോൾ ആ വെള്ളം അന്തരീക്ഷത്തിലൂടെ വന്നിട്ട് തോളം മുഴങ്കൈയിലേക്ക് വീഴും. അപ്പോൾ അവിടെ ഒരു വേർപിരിയൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ വേർപിരിയൽ കുഴപ്പമില്ല, കാരണം അത് ഒരവയവമാണ്, കൈ എന്ന് പറയുന്ന ഒരവയവമാണ്. സാധാരണയായിട്ട് അങ്ങനെ വേർപിരിയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേർപിരിയൽ പ്രയാസം ചെയ്യുകയില്ല, അതിന് ഉസ്താമലിന് ഉസ്താമലി എന്ന ഹുക്കും ഉണ്ടാവുകയില്ല. അതാണ് പറയുന്നത് നഅം പക്ഷേ ലായുറു, പ്രയാസം ചെയ്യുകയില്ല. ഫിൽ മുഹ്ദിസി, അശുദ്ധിയുള്ള ചെറിയ അശുദ്ധിയുള്ള ആളെ സംബന്ധിച്ച് പ്രയാസം ചെയ്യുകയില്ല. ഇൻഫിസാലുൽ മായിമിനൽ കഫീർ സായിരി, മുൻകൈയിൽ നിന്ന് മുഴങ്കൈയിലേക്ക് വെള്ളം വേർപിരിയൽ പ്രയാസം ചെയ്യുകയില്ല. അപ്രകാരം തന്നെ വലാഫിൽ ജുനുബി, ജനാബത്തുള്ള ആൾക്ക് പ്രയാസം ചെയ്യുകയില്ല. ഇൻഫിസാലുഹു മിനർ റൗസി, അവൻ തലയിലൊഴിച്ച വെള്ളം വേർപിരിയ, ഇലാ നഹ്വി സ്വദിരി, നെഞ്ച് പോലെയുള്ള ഭാഗത്തേക്ക്, നെഞ്ചിലേക്കോ അരക്കെട്ടിലേക്കോ കാലിലേക്കോ ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് ചിലപ്പോൾ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഉറ്റിവീഴും, ഒലിക്കാതെ ഉറ്റിവീഴും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വേർപിരിയൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുസ്തീമാരിൻ്റെ ഹുക്കും ഉണ്ടാവുകയില്ല, അത് മുസ്താമലായിട്ട് കണക്കാക്കപ്പെടുകയില്ല. കാരണം സർവ്വസാധാരണയായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ജനാബത്തുകാരനെ സംബന്ധിച്ച് അവൻ്റെ ശരീരം മുഴുവനും ഒരവയവം പോലെയാണ്. അപ്പോൾ തലയിലൊഴിച്ച വെള്ളം നെഞ്ചിലേക്കോ അരക്കെട്ടിലേക്കോ അല്ലെങ്കിൽ കാലിലേക്കോ ഉറ്റി വീണാൽ യഥാർത്ഥത്തിൽ അവിടെ വേർപിരിയൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന് വേർപിരിഞ്ഞ വെള്ളത്തിൻ്റെ ഹുക്കും ഉണ്ടാവുകയില്ല, ആ വെള്ളം മുസ്താമലായ വെള്ളമായി കണക്കാക്കപ്പെടുകയില്ല. അപ്പോൾ നെഞ്ച് പോലോത്തത് എന്ന് പറഞ്ഞാൽ മിമ്മാ യഗ്ലിബു ഫീഹി തഖാദുഫു, ഉറ്റുവീയൽ സാധാരണയായിട്ട് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ, അതാണ് അരക്കെട്ട്. അതുപോലെ തന്നെ വയറ് കൂടുതലുള്ള ആളാണെങ്കിൽ വയറ്, അതുപോലെ കാല് തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചെയ്യും, ആ വെള്ളം തെറിച്ച് വേർപിരിഞ്ഞിട്ട് വീഴാറുണ്ട്. അതിന് നിസ്തീഹമാല്
ഇസ്തിമാറിന്റെ ഹുക്മ് ഉണ്ടാവുകയില്ല. ഇനി വെള്ളം മുസ്താമലാകണമെങ്കിൽ നാലാമത് ഒരു കാര്യം കൂടെ ഉണ്ടാകണം. അഥവാ ഇഗ്തിറാഫിന്റെ നിയ്യത്ത് വെക്കാതിരിക്കണം. കോരിയെടുത്തു, കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് വെക്കാതെ രണ്ട് കുല്ലത്ത് താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ടാൽ മാത്രമേ ആ വെള്ളം മുസ്താമലായി മാറുകയുള്ളൂ. ഒരാൾ ഇഗ്തിറാഫിൻ്റെ നിയ്യത്ത് വെച്ചാൽ ആ വെള്ളം മുസ്താമലാവുകയില്ല. അതാണ് ഇനി പറയുന്നത്. ഫർഉൻ, ഇതൊരു ഫർആണ്. ലൗ അദ്ഖലൽ മുതവല്ലിയു യദഹു, വുളു ചെയ്യുന്ന ഒരാൾ പ്രവേശിപ്പിച്ചാൽ, യദഹു അവൻ്റെ കൈ പ്രവേശിപ്പിച്ചു, വുളു ചെയ്യാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആളാണ് അയാൾ, അദ്ദേഹത്തിൻ്റെ കൈ പ്രവേശിപ്പിച്ചു, ബിഖസ്തിൽ ഗുസ്ലി അനിൽ ഹദസി, അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുന്നു എന്ന ഉദ്ദേശത്തോടുകൂടെ, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുന്നു എന്ന ഉദ്ദേശത്തോടുകൂടെ വുളു ചെയ്യാൻ ഉദ്ദേശിച്ച ആൾ തൻ്റെ കൈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ ലൗ ലാബി ഖസ്ദിൻ, ഒരു ഉദ്ദേശവുമില്ലാതെ കൈ പ്രവേശിപ്പിച്ചു, ബഅദ നിയ്യത്തിൽ ജുനുബി, ജനാബത്തുകാരനാണ് അവൻ, നിയ്യത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്നു എന്ന ഉദ്ദേശമൊന്നുമില്ല, അവൻ കൈ അങ്ങോട്ട് പ്രവേശിച്ചു, പാത്രത്തിലേക്ക്, വെള്ളത്തിലേക്ക് കൈ പ്രവേശിപ്പിച്ചു. ആദ്യം പറഞ്ഞത് വുളു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടെ കൈ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജനാബത്തുകാരൻ ആ ജനാബത്തിന് വേണ്ടിയുള്ള നിയ്യത്ത് വെച്ചിട്ടുണ്ട്. ആ നിയ്യത്ത് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്തായിട്ട് ഈ വെള്ളത്തിലേക്ക് കൈ പ്രവേശിപ്പിച്ചു, ഒരു ഉദ്ദേശവും ഇല്ല. കൈ പ്രവേശിപ്പിക്കുമ്പോൾ യാതൊരു ഉദ്ദേശവും ഇല്ല, പിന്നാണ് ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിയ്യത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ കൈ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കയ്യിലുള്ള അശുദ്ധി നീങ്ങി, പിന്നാളെ പ്രത്യേക നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഔ തസ്ലീസി വജിഹിൽ മുഹ്ദിസി, അശുദ്ധിയുള്ള ആൾ മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം, മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയ സുന്നത്തുണ്ടല്ലോ, മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം പാത്രത്തിലേക്ക് കൈ പ്രവേശിപ്പിച്ചു. അതല്ലെങ്കിൽ ഔ ബഅദൽ ഗസ്ലത്തിൽ ഊല, ഒരു പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം കൈ പ്രവേശിപ്പിച്ചു. അതപ്പോൾ ഇൻ ഖസദൽ ഇഖ്തിസാർ അലൈഹ, ആ ഒരു പ്രാവശ്യം മുഖം കഴുകുന്നതിൻ്റെ മേൽ ചുരുക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, രണ്ടാമതും മൂന്നാമതും കഴുകണമെന്ന് അവൻ ഉദ്ദേശമല്ല, അങ്ങനെ അവൻ കൈ പ്രവേശിപ്പിച്ചു. ബിലാ നിയ്യത്തി ഇഖ്തിറാഫിൻ, ഈ സമയത്തൊന്നും കോരിയെടുക്കുന്നു എന്ന ഉദ്ദേശം അവന് ഇല്ല. എന്നാൽ അതുപോലെ വലാ ഖസ്ദി അഖദിൽമായി ലി ഗർദിൻ ആഖറ, മറ്റൊരാവശ്യത്തിന് വേണ്ടി വെള്ളമെടുക്കുന്നു എന്ന ഉദ്ദേശവുമില്ല, ചെരുപ്പിലുള്ള അഴുക്ക് കഴുകാൻ വേണ്ടി, അതല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള ഉദ്ദേശത്തിന് വേണ്ടി വെള്ളമെടുക്കുന്നു എന്ന ഉദ്ദേശവുമില്ല, കോരിയെടുക്കുന്നു എന്ന ഉദ്ദേശവുമില്ല. ഇങ്ങനെയൊന്നും ഉദ്ദേശിക്കാതെ അശുദ്ധിയുള്ള ആൾ മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം, അതല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തിൻ്റെ മേൽ ചുരുക്കാൻ ഉദ്ദേശിച്ച് ഒരു പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം കൈ പ്രവേശിപ്പിച്ചാൽ, ഇങ്ങനെയൊക്കെ പ്രവേശിപ്പിച്ചാൽ, സ്വാറ മുസ്താമലൻ, ആ വെള്ളം മുസ്താമലായി മാറി. കാരണം എന്താ? മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം പിന്നെ കൈകൾ നിർബന്ധമായ അവയവം കൈയാണ്. ആ കൈ പ്രവേശിക്കലോടുകൂടെ വെള്ളം തട്ടിയ കയ്യിൽ നിന്നുള്ള ഭാഗം ശുദ്ധിയായി. ശുദ്ധിയായി കഴിയുമ്പോൾ ആ വെള്ളം എന്തായി? ഫർദ്ദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി. നേരെ മറിച്ച് മുഖം കഴുകാൻ വേണ്ടി കൈ പ്രവേശിപ്പിച്ചു, വായിൽ വെള്ളം കുപ്പിളിക്കാൻ വേണ്ടി കൈ പ്രവേശിപ്പിച്ചു, അപ്പോഴൊന്നും ആ വെള്ളം മുസ്താമലാകുന്നില്ല. കാരണം മുഖം കൈകളും അല്ല മുൻകൈ കൈകളും അതുപോലെ വായിൽ വെള്ളം കുപ്പിളിക്കലൊക്കെ സുന്നത്താ. അതുപോലെ മുഖം കഴുകാൻ വേണ്ടി കൈ പ്രവേശിപ്പിച്ചു, അപ്പോഴും ആ വെള്ളം മുസ്താമലാകുന്നില്ല. കാരണം കയ്യല്ല അതിൽ പ്രവേശിച്ചത്, മുഖം പ്രവേശിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ കയ്യിലെടുത്ത വെള്ളം കൊണ്ട് അയാൾക്ക് മുഖം കഴുകാം.
നേരെ മറിച്ച് മുഖം കഴുകിയതിന് ശേഷം അവൻ കൈ പ്രവേശിപ്പിക്കുന്നത് കൈ പ്രവേശിപ്പിക്കുമ്പോൾ കൈ ഫർളിൻ്റെ അവയവാണ്. അപ്പോൾ കൈ പ്രവേശിക്കലോടുകൂടെ ആ വെള്ളം മുസ്താമലായിത്തീരും. എപ്പം കൈ പ്രവേശിപ്പിച്ചാൽ? ഇഖ്തിറാഫിൻ്റെ നിയ്യത്തില്ലാതെ കൈ പ്രവേശിപ്പിച്ചാൽ. അതുപോലെ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി വെള്ളമെടുക്കുന്നു എന്ന ഉദ്ദേശവും ഇല്ലാതെ കൈ പ്രവേശിപ്പിച്ചാൽ കൈ പ്രവേശിപ്പിക്കലോടുകൂടെ തന്നെ ആ വെള്ളം മുസ്താമലായിത്തീരും. ബിൻ നിസ്ബത്തിൽ ഗൈരിയതിഹി, ആ പ്രവേശിപ്പിച്ച കൈ അല്ലാത്ത അവയവങ്ങളിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് ആ വെള്ളം മുസ്താമലാകും. ആ കയ്യിലെടുത്ത വെള്ളം കൊണ്ട് ഇനി എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഭാഗം, കയ്യിൻ്റെ ബാക്കിയുള്ള ഭാഗം അവന് കഴുകുക, കുഴപ്പമില്ല. എന്നാൽ ബാക്കിയുള്ള അവയവങ്ങളൊന്നും ആ വെള്ളം കൊണ്ട് കഴുകാൻ പറ്റൂല, ആ വെള്ളം മുസ്താമലായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൈയല്ലാത്ത അവയവങ്ങളിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ടാണ് മുസ്താമലാകുക. അതുകൊണ്ട് തന്നെ ഫലഹു അവൻ്റെ അനുവദനീയമാണ്. ഐ യഗ്സില ബിമാഫിഹ, അവൻ്റെ കയ്യിലെടുത്ത വെള്ളം കൊണ്ട് കഴുകൽ. ബാക്കി സായിരിഹ, അവൻ്റെ കൈയിൻ്റെ ബാക്കിയുള്ള മുഴങ്കൈൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കൈകൾ അനുവദനീയമാണ്, കുഴപ്പമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു വെള്ളം മുസ്താമലായി തീരണമെങ്കിൽ, മുസ്താമലി എന്ന ഹുക്കുമ് ഒരു വെള്ളത്തിനുണ്ടാകണമെങ്കിൽ, ആ വെള്ളം നിർബന്ധമായ തൊഹാറത്തിൽ ഉപയോഗിക്കണം. അതുപോലെ രണ്ട് കുല്ലത്തിൽ താഴെയാകണം. അതുപോലെ ഉപയോഗിക്കപ്പെട്ട അവയവങ്ങളിൽ നിന്ന് ആ വെള്ളം വേർപിരിയണം. അത് ഹുക്കുമെന്ന നിലക്ക് വേർപിരിഞ്ഞാലും മതി. അതുപോലെ ഇഖ്തിറാഫിൻ്റെ നിയ്യത്ത് വെക്കാതിരിക്കണം. ഈ നാല് നിബന്ധനകളും ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു വെള്ളത്തിന് മുസ്താമലാവുക എന്ന ഹുക്കുമ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മുസ്താമലായ വെള്ളത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.